ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മെല്ലോസ് പാലറ്റ്. ഞാനിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അധികം മസാല പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു നാടൻ ചിക്കൻ കറിയാണ്. ഇതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ജീരകം, 1.5 ടീസ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, 3 പച്ചമുളക് ഇവ 10 to 15 മിനിറ്റ് വരേക്കും ചെറു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കുക. മുളകിന്റെ അളവ് നിങ്ങളുടെ താല്പര്യം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതല്ലായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് വേണം മുളകിടാനായിട്ട്. മസാല നന്നായിട്ട് സോക്കായതിനു ശേഷം അതിലെ എക്സസ് വെള്ളം സ്ട്രെയിൻ ചെയ്ത് മാറ്റുക. അതിനുശേഷം ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇതിനെ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് മാറ്റിവെക്കുക. അതിനുശേഷം ഒരു കടായി ചൂടാക്കി ഇതിൽ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ താല്പര്യം ഇല്ലാത്തവർക്ക് നോർമൽ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് വഴച്ച് സവാളയുടെ നിറം ഒന്ന് മങ്ങിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില ഇവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴച്ചുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരേക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കേണ്ടതാണ്. ഉള്ളി ഗോൾഡൻ നിറമായി കഴിഞ്ഞുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇവ കൂടി ചേർത്ത് കൊടുത്ത് വഴച്ചുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മസാല നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയിൽ നിന്ന് എണ്ണ തെളിയുന്നത് വരേക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കേണ്ടതാണ്. 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല നന്നായി മൂത്തതിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ ആണ് യൂസ് ചെയ്യുന്നത്. ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കറിയിനെ ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റോളം വേവിക്കുക. അപ്പോഴത്തേക്കും ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങും. ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി കഴിഞ്ഞുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറി ഒന്ന് അടച്ച് വെച്ച് 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലൊരു തിക് ഗ്രേവി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം, ഇങ്ങനെ തന്നെ ഹോട്ടായി സെർവ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയുടെ 1/2 പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ താല്പര്യം ഇല്ലാത്തവർ ഞാൻ പറഞ്ഞ നേരത്തെ സ്റ്റെപ്പ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാൻ നിൽക്കണ്ട, അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് റോട്ടി, റൈസ്, അപ്പം, ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാവുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു ഡിഷുമായി കാണുന്നവരെയും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.